നമ്മൾ എയ്റ്റ് സീറോ ഫൈവൺ മൈക്രോ കൺട്രോളർ ക്ലാസുകളാണ് ഡിസ്കസ് ചെയ്ത് വരുന്നത് ഓൾറെഡി മൈക്രോ കൺട്രോളറിൻ്റെ ബേസിക്സും പിൻ ഔട്ട് ആയോഗ്രോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പ്രീവിയസ് ക്ലാസുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ മോളിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്ലാസ്സുകൾ നമ്മൾ ഓർഡറിലാണ് ചെയ്യുന്നത് അപ്പോൾ മുൻപത്തെ ക്ലാസുകൾ കണ്ടു കഴിഞ്ഞാൽ ബേസിക്സ് നന്നായിട്ട് മനസ്സിലാവും തുടർന്നുള്ള ടോപ്പിക്സ് മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും സോ പ്ലീസ് വാച്ച് ദ പ്രീവിയസ് ക്ലാസ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പി എസ് ഡബ്ല്യൂനെ പറ്റിയാണ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എയ്റ്റ് സീറോ ഫൈവ് വണ്ണിൻ്റെ പി എസ് ഡബ്ല്യൂ അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിനെ പറ്റിയാണ് എയ്റ്റ് സീറോ ഫൈവ് വണ്ണിന്റെ പി എസ് ഡബ്ല്യൂ അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോബ്ലം വൈസ് ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത് അപ്പോൾ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്താണെന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ സഹിതമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ പി എസ് ഡബ്ല്യൂ അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്നത് ഒരു എട്ട് ബിറ്റ് രജിസ്റ്റർ ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പറയണം രജിസ്റ്റർ എന്ന് പറയുന്നത് ഒന്നുമില്ല രജിസ്റ്റർ എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷൻസിനെ തന്നെയാണ് രജിസ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം എയ്റ്റ് സീറോ ഫൈവ് എണ്ണിനെ സംബന്ധിച്ചിടത്തോളം എയ്റ്റ് സീറോ ഫൈവ് എണിൻ്റെ മെമ്മറി ആയിട്ട് നമ്മൾ പഠിച്ചത് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് എയ്റ്റ് സീറോ ഫൈവ് എണിൻ്റെ റാമുണ്ട് എയ്റ്റ് സീറോ ഫൈവ് എണിൻ്റെ റോം ഉണ്ട് എന്നൊക്കെയാണ് പക്ഷേ ഇതൊന്നും കൂടാതെ വേറൊരാൾ വേറൊരു സെറ്റ് ഓഫ് മെമ്മറീസിനെയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തൽക്കാലം നമുക്ക് രണ്ട് നമ്പേഴ്സിന് തമ്മിൽ കൂട്ടണം എന്ന് വിചാരിക്കാം ഈ രണ്ട് നമ്പേഴ്സും സ്റ്റോർഡ് ആയിരിക്കുന്നത് തൽക്കാലം ഏതോ ഒരു മെമ്മറി ലൊക്കേഷനിൽ രണ്ട് നമ്പേഴ്സ് സ്റ്റോർഡായിട്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക അപ്പോൾ കൂട്ടേണ്ട രണ്ട് നമ്പർ വണ്ണും ടൂ ആണെന്ന് വിചാരിക്കുക ഈ രണ്ട് നമ്പേഴ്സും ഏതോ മെമ്മറി ലൊക്കേഷനിൽ റാമിലാവട്ടെ റോമിലാവട്ടെ എവിടെയെങ്കിലും സ്റ്റോർഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക സാധാരണ ഡാറ്റ സ്റ്റോർഡ് ആവാ റാമിലാണ് അപ്പോൾ രണ്ട് ലൊക്കേഷൻസിൽ ഇത് സ്റ്റോർഡ് ആയിട്ടുണ്ട് അപ്പോൾ എയ്റ്റ് സീറോ ഫൈവ് വണ്ണിന് ഈ രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ കൂട്ടണമെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സിന് ഒരിക്കലും എയ്റ്റ് സീറോ ഫൈവ് വൺ മെമ്മറിയിൽ വെച്ചിട്ടല്ല കൂട്ടുക ഈ രണ്ട് നമ്പേഴ്സിനെ തൽക്കാലത്തേക്ക് വേറെ രണ്ട് മെമ്മറി ലൊക്കേഷനിലേക്ക് കൊണ്ടുവരും കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ കൂട്ടൽ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുക ഇപ്പം എക്സാമ്പിൾ ആയിട്ട് വൺ എന്ന് പറയുന്ന ആളെ ഒരു ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നു വന്നു രണ്ട് എന്ന് പറയുന്ന ആളെ രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നു ഇത് രണ്ടും കൂടെ കൂട്ടി കിട്ടുന്ന മൂന്ന് എന്ന് പറയുന്ന റിസൾട്ട് കിടക്കുക വേറൊരു ലൊക്കേഷനിലായിരിക്കും അപ്പോൾ ഇങ്ങനെ താൽക്കാലികമായിട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റേനെ എടുത്തു വയ്ക്കാൻ പറ്റിയ ലൊക്കേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എയ്റ്റ് സീറോ ഫൈവ് ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ട് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സും ഉണ്ട് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും ഉണ്ട് അതെന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അപ്പോൾ തൽക്കാലം നിങ്ങൾ ഓർത്തിരിക്കാൻ രജിസ്റ്റർ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻസ് തന്നെയാണ് ാണ് താൽക്കാലിക ഓപ്പറേഷൻ നടത്താൻ വേണ്ടിട്ട് ഡാറ്റേനെ കൊണ്ടുവരുന്ന ലൊക്കേഷൻസിനെയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ പി എസ് ഡബ്ല്യൂ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ആണ് കൂടാതെ അതൊരു എട്ട് ബിറ്റ് രജിസ്റ്റർ ആണെന്നാണ് പറയുന്നത് എട്ട് ബിറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എട്ട് ബിറ്റുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു മെമ്മറി ലൊക്കേഷൻ അതിനെയാണ് എട്ട് ബിറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ എട്ട് ബിറ്റ് മെമ്മറി ലൊക്കേഷനിൽ എങ്ങനെയായിരിക്കും ഡാറ്റ സ്റ്റോർ സ്റ്റോർഡാവുക ഇപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ്റെ അകത്ത് വണ്ണ് എന്ന് പറയുന്ന ഡാറ്റ സ്റ്റോർ ആവാം അല്ലെങ്കിൽ സീറോ എന്ന് പറയുന്ന ഡാറ്റ സ്റ്റോർ ആവാം അതേപോലെ സെക്കൻഡ് ലൊക്കേഷനിൽ വണ്ണ് സ്റ്റോറാവാം സീറോ സ്റ്റോറാവാം അതേപോലെ തേർഡ് ലൊക്കേഷനിൽ വൺ ആവാം സീറോ ആവാം അതേപോലെ ഈ എട്ട് ലൊക്കേഷനിലും വണ്ണ് അല്ലെങ്കിൽ സീറോ ഇതിലേതെങ്കിലും ഒരു ഡാറ്റ ആയിരിക്കും സ്റ്റോർഡ് ആയിട്ടുണ്ടാവാം അപ്പോൾ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായല്ലോ പി എസ് ഡബ്ല്യു ഇ സെൻ എറ്റ് ബിറ്റ് രജിസ്റ്റർ നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫ്ലാഗ് രജിസ്റ്റർ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് സ്റ്റാറ്റസ് ഫ്ളാഗ്സ് ഈ പി എസ് ഡബ്ല്യൂന് വേറൊരു പേരിൽ അറിയപ്പെടും ഫ്ലാഗ് രജിസ്റ്റർ എന്നും അറിയപ്പെടും ഫ്ലാഗ് രജിസ്റ്റർ എന്ന് അറിയപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി എസ് ഡബ്ല്യു എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് സ്റ്റാറ്റസ് ഫ്ളാഗ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഈ സ്റ്റാറ്റസ് ഫ്ലാഗ് എന്നുള്ളത് ആദ്യം പഠിക്കണം അപ്പോൾ സ്റ്റാറ്റസ് ഫ്ലാഗ്സ് ഇൻഡിക്കേറ്റ് സ്റ്റാറ്റസ് ഓഫ് കറണ്ട് റിസൾട്ട് എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ കൂട്ടുകയാണ് അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെന്ന് വിചാരിക്കാം ഇപ്പം ഞാൻ കൂട്ടുന്ന നമ്പർ ഒന്ന് എന്ന് പറയുന്ന നമ്പറും രണ്ട് എന്ന് പറയുന്ന നമ്പറും തമ്മിൽ കൂട്ടുന്നു നമുക്കറിയാം ഒന്ന് എന്ന് പറയുന്ന നമ്പറിനെ കൂട്ടണമെങ്കിൽ ഇതിനെ ഒരു രജിസ്റ്ററിലേക്ക് കൊണ്ടുവരും രണ്ട് എന്ന് പറയുന്ന നമ്പറിനെ കൂട്ടണമെങ്കിൽ ഈ നമ്പറിനെ രണ്ടാമതൊരു രജിസ്റ്ററിലേക്ക് കൊണ്ടുവരും ഇത് രണ്ട് നമ്മൾ കൂട്ടി കിട്ടുന്ന റിസൾട്ട് മൂന്ന് എന്ന് പറയുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടാം ഇതിനെ നമ്മൾ മൂന്നാമത്തെ ഒരു രജിസ്റ്ററിൽ കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ മൂന്ന് എന്ന് പറയുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഈ റിസൾട്ട് കാണണമെങ്കിൽ ഏത് രജിസ്റ്ററിൽ നോക്കിയാൽ മതി ആർ ത്രീ എന്ന് പറയുന്ന രജിസ്റ്ററിൽ നോക്കിയാൽ നമുക്ക് കിട്ടും പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല മൂന്ന് എന്ന് പറയുന്ന റിസൾട്ടിന് ചില പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണ് പ്രത്യേകതകൾ മൂന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഓഡ് നമ്പറാണ് മൂന്ന് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ് അതേപോലെ മൂന്ന് എന്ന് പറയുന്ന ഒരു നോൺ സീറോ നമ്പറാണ് അപ്പോൾ ഇതുപോലെയുള്ള പ്രത്യേകതകൾ റിസൾട്ടിൻ്റെ ഇതുപോലെയുള്ള പ്രത്യേകതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാറ്റസ് ഓഫ് ദ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് റിസൾട്ടിനെ സ്റ്റോർ ചെയ്യാൻ മാത്രം സ്ഥലം പോരാ ഈ റിസൾട്ടിന്റെ സ്റ്റാറ്റസുകൾ സ്റ്റോർ ചെയ്യാനും സ്ഥലം വേണം അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റാറ്റസുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ സ്റ്റാറ്റസ് ഫ്ളാഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്റ്റാറ്റസ് ഫ്ളാഗുകളാണ് ആക്ച്വലി എന്ത് പി എസ് ഡബ്ല്യു അപ്പൊ പി എസ് ഡബ്ല്യു നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു ഓപ്പറേഷനില് റിസൾട്ടല്ല കാണാൻ പറ്റുക നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടിന്റെ പ്രത്യേകതകളെയാണ് നമുക്ക് പി എസ് ഡബ്ല്യുൽ നോക്കിയാൽ കാണാൻ പറ്റുക അതുകൊണ്ടാണ് അതിനെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സ്റ്റാറ്റസ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഫ്ലാഗ് രജിസ്റ്റർ ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് മനസ്സിലായാലോ ബിക്കോസ് ഇറ്റ് കണ്ടെയിൻസ് സ്റ്റാറ്റസ് ഫ്ലാഗ് സ്റ്റാറ്റസ് ഫ്ലാഗ് എന്താണെന്ന് മനസ്സിലായാലോ സ്റ്റാറ്റസ് ഫ്ലാഗ് എന്ന് പറയുന്നത് ഒരു കറന്റ് ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിന്റെ സ്റ്റാറ്റസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാറ്റസ് ഫ്ലാഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈ സ്റ്റാറ്റസ് ഫ്ലാഗുകൾ എങ്ങനെയാണ് മാറുന്നത് എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ഫ്ലാഗ്സ് ആർ ചേഞ്ച്ഡ് ബൈ എ എൽ യു ആഫ്റ്റർ ഈച്ച് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഫസ്റ്റ് ഓപ്പറേഷൻ ഒന്നും രണ്ടും തമ്മിൽ കൂട്ടലാണ് ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് വിചാരിക്കുക അപ്പോൾ ഒന്നും രണ്ടും തമ്മിൽ കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് മൂന്നാണ് അപ്പോൾ മൂന്നിൻ്റെ ഒരു സ്റ്റാറ്റസ് ആണ് എന്ത് മൂന്ന് എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ് എന്നുള്ളത് അപ്പോൾ ഓഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉടനെ സേവ് ആവണ്ടേ മൂന്ന് എന്ന് പറയുന്ന റിസൾട്ട് കിട്ടിയ ഉടനെ ഓഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് സേവ് ആവണം ഇനി ഈ ഓപ്പറേഷൻ രണ്ടാമത്തെ ഓപ്പറേഷൻ നമ്മൾ കൂട്ടുന്ന നമുക്ക് എന്താ നാല് നാല് എന്ന് എന്ത് നമ്പർ ആണ് ഒരു ഇവൺ നമ്പർ ആണ് അപ്പൊ ഇവൺ എന്ന് പറയുന്ന സ്റ്റാറ്റസ് സേവ് ആവണ്ടേ അപ്പോൾ ഓരോ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഈ ഓപ്പറേഷൻ നടത്തുന്ന ആൾ തന്നെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യിക്കണം ഈ ഓപ്പറേഷൻ എന്ത് ഓപ്പറേഷനാണ് അരിത്തമെറ്റിക് ഓപ്പറേഷനാണ് അപ്പോൾ എ എല്യു എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷനും ലോജിക് ഓപ്പറേഷനും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എയ്റ്റ് സീറോ ഫൈവ് വണ്ണിലെ പ്രൊസസ്സറിനകത്തുള്ള എ എല്യു അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ് അരിത്തമെറ്റിക് ഓപ്പറേഷനും ലോജിക് ഓപ്പറേഷനും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ എല്യു തന്നെ എന്ത് ചെയ്യണം ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോഴും കിട്ടുന്ന റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അതാണ് ഈ എഴുതിയിരിക്കുന്ന പോയിന്റ് ദീസ് ഫ്ലാഗ്സ് ആർ ചേഞ്ച്ഡ് ബൈ എല്യു ആഫ്റ്റർ ഈച്ച് ഓപ്പറേഷൻ ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോഴും എ എല്യു എന്ത് ചെയ്യും ഇതിൻ്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് വേറെ പ്രത്യേകതയും കൂടിയുണ്ട് എ എല്യുവിന് മാത്രമല്ല പ്രോഗ്രാമറിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ ഫ്ലാഗുകളുടെ സ്റ്റാറ്റസ് മാറ്റാൻ പറ്റും പ്രോഗ്രാമർ പ്രോഗ്രാമർക്ക് ഓൾസോ ചേഞ്ച് ദീസ് ഫ്ളാഗ് ബിറ്റ് വൈസ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓട്ടോമാറ്റിക്കലി ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് സേവ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കാം ഇത് എ എല്യു ചേഞ്ച് ചെയ്ത സ്റ്റാറ്റസ് ആണ് ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു ആ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ എ എല്യു ഒരുപാട് സ്റ്റാറ്റസുകൾ ഉണ്ടാവല്ലോ ആ സ്റ്റാറ്റസുകളൊക്കെ ഇങ്ങനെ കിട്ടി എ എൽ യു അപ്പോൾ അത് അങ്ങനെ തന്നെ അത് പി എസ് ഡബ്ല്യുവിൽ സ്റ്റോർ ചെയ്തു ഇനി പ്രോഗ്രാമറിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതിൽ ഏതെങ്കിലും ഒരു ബിറ്റിനെ ഇൻഡിപ്പെൻഡൻ്റ്ലി ചേഞ്ച് ചെയ്യാം ഇപ്പോൾ പ്രോഗ്രാമറിനെ ഈ ഒരു ബിറ്റിനെ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക അപ്പോൾ ഈ വണ്ണിനെ എന്ത് ചെയ്യാൻ പറ്റും സീറോ എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ പറ്റും വണ്ണിനെ വണ്ണിനെടുത്ത് സീറോ ആക്കി മാറ്റാൻ പറ്റും അപ്പോൾ ബാക്കിയുള്ള ബിറ്റുകളെ ഒന്നും അത് എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ പ്രോഗ്രാമറിന് ഓരോ ബിറ്റിനെയും ഇൻഡിപ്പെൻഡൻ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പി എസ് ഡബ്ല്യു എന്ന് പറയുന്ന രജിസ്റ്ററിനെ ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ എന്ന് പറയും ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓരോ ബിറ്റിനെയും ഒരു രജിസ്റ്ററിൻ്റെ അകത്തുള്ള ഓരോ ബിറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാം ഇൻഡിപ്പെൻഡൻ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റും മറ്റൊരു ബിറ്റിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള രജിസ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ പി എസ് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ ആണ് അപ്പോൾ ഇത്രയാണ് പി എസ് ഡബ്ല്യുൻ്റെ ജനറൽ പെക്യുലാരിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് പോയിന്റ്സ് ഒന്നും ഒന്നുകൂടെ പറയാം അതൊരു എട്ട് ബിറ്റ് രജിസ്റ്റർ ആണ് എട്ട് ബിറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞ രജിസ്റ്റർ എന്താന്ന് പറഞ്ഞു എട്ട് ബിറ്റ് രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ബിറ്റ് കൊള്ളിക്കാനുള്ള സ്ഥലം അതിൻ്റെ അകത്ത് ഉണ്ട് ഇതിനെ ഓൾസോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫ്ലാഗ് രജിസ്റ്റർ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് സ്റ്റാറ്റസ് ഫ്ളാഗ് സ്റ്റാറ്റസ് ഫ്ളാഗുകൾ എന്താന്ന് പറഞ്ഞു സ്റ്റാറ്റസ് ഫ്ളാഗ് എന്താണ് അത് ഒരു റിസൾട്ടിന്റെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് സ്റ്റാറ്റസ് ഫ്ളാഗ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ഫ്ളാഗ് ആണ് ഇതിൻ്റെ അകത്തുള്ളത് പി എസ് ഡബ്ല്യുലുള്ളത് അതുകൊണ്ട് അതിനെ ഫ്ളാഗ് രജിസ്റ്റർ എന്ന് പറയും കൂടാതെ ഈ ഫ്ലാഗുകൾ ചേഞ്ച് ചെയ്യാൻ എൽ എല്യുവിനും പറ്റും ഈ ഫ്ലാഗുകളെ പ്രോഗ്രാമറിനും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയാം ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ എന്ന് പറയാം എന്തുകൊണ്ടാണ് ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ എന്ന് പറയുന്നത് ഓരോ ബിറ്റുകളും ഇൻഡിപെൻഡൻ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് പി എസ് ഡബ്ല്യൂടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം ഇതാണ് എയ്റ്റ് സീറോ ഫൈവ് ഇടൻ്റെ പി എസ് ഡബ്ല്യു എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ താഴെ റെഡിൽ എഴുതിയിരിക്കുന്നത് കാണാം പി എസ് ഡബ്ല്യൂ പോയിൻറ്റ് സീറോ പി എസ് ഡബ്ല്യൂ പോയിന്റ് വൺ പി എസ് ഡബ്ല്യു പോയിൻറ്റ് ടു അങ്ങനെ പി എസ് ഡബ്ല്യു പോയിൻ്റ് സെവൻ വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ലൊക്കേഷൻസിനെയും പ്രോഗ്രാമർ വിളിക്കുന്ന പേരുകളാണ് ഈ താഴെ എഴുതിയിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല പ്രോഗ്രാമിംഗ് പറയുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ തൽക്കാലം ഓരോ ഫ്ലാഗുകളുടെയും പേരുകളും അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന കാണാം സി എഫ് എ സി എഫ് എഫ് സീറോ ആർ എസ് വൺ ആർ എസ് സീറോ ഒ വി ആർ ഇവിടെ പ്രത്യേകിച്ച് ഈ ലൊക്കേഷന് പ്രാധാന്യമില്ല അതുകൊണ്ടാണ് അവിടെ ഒന്നും മാർക്ക് ചെയ്യാത്തത് പി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ലൊക്കേഷന് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം അപ്പോൾ അതെന്താണ് ഓരോ ലൊക്കേഷൻസ് നമുക്ക് നോക്കാം സി എഫ് എന്നെഴുതിയിരിക്കുന്നത് ക്യാരി ഫ്ളാഗ് ആണ് അടുത്തത് എ സി എഫ് എന്ന് എഴുതിയിരിക്കുന്നത് ഓക്സിലറി ക്യാരി ഫ്ലാഗ് എഫ് സീറോ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫ്ളാഗ് ആണ് അതായത് പ്രോഗ്രാമറിന് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് എഫ് സീറോ എന്താന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതവിടെ ഇരിക്കട്ടെ ആർ എസ് വൺ ആർ എസ് സീറോ എന്ന് പറയുന്നത് രണ്ട് ബിറ്റുകൾ ഇവിടെ ഇതൊരു ബിറ്റ് ഇതൊരു ബിറ്റ് ഈ രണ്ട് ബിറ്റുകളെയും ഒരുമിച്ചാണ് ഉപയോഗിക്കുക എന്തിനാണ് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർ എസ് വൺ ആർ എസ് സീറോ എന്ന് പറയും രജിസ്റ്റർ സെലക്ടേഴ്സ് എന്ന് പറയും എല്ലാ പോയിന്റ്സും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യോ ഞാൻ ജസ്റ്റ് പേരിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് പറഞ്ഞു വേണം നെക്സ്റ്റ് ഓ വി ആർ ഒ വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ഓവർഫ്ലോ ഫ്ലാഗ് അത് കഴിഞ്ഞ് പി പി എന്ന് പറയുന്ന പാരറ്റി ഫ്ളാഗ് പിയിനെ തന്നെ പി എഫ് എന്നും പറയാറുണ്ട് ഓക്കെ അപ്പൊ ഫ്ളാഗുകളുടെ പേരുകൾ എല്ലാവരും ഓർത്തിരിക്കുക ക്യാരി ഫ്ളാഗ് ഓക്സിലറി ക്യാരി ഫ്ളാഗ് ഇത് യൂസർ ഡിഫൈൻഡ് ഫ്ളാഗ് ആർ എസ് വൺ ആർ എസ് സീറോ എന്ന് പറയുന്ന രജിസ്റ്റർ സെലക്ടർസ് ഓ വി ആർ എന്ന് പറയുന്ന ഓവർഫ്ലോ ഫ്ളാഗ് പി എന്ന് പറയുന്ന പാരിറ്റി ഫ്ളാഗ് അപ്പോൾ നമുക്ക് ഓരോ ഫ്ലാഗുകളായിട്ട് നോക്കാം ക്യാരി ഫ്ലാഗ് ഫസ്റ്റ് ഫ്ലാഗ് ചെക്ക് ചെയ്യാം ക്യാരി ഫ്ലാഗ് ക്യാരി ഫ്ലാഗ് എന്ന് കഴിഞ്ഞാൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം ക്യാരി ഫ്ലാഗ് ഈക്വൾ ടു വൺ ഇഫ് ദെർ ഇസ് എ ക്യാരി ഔട്ട് ഓഫ് എം എസ് ബി ക്യാരി ഫ്ളാഗ് ഈക്വൾ ടു സീറോ ഇഫ് ദെർ ഈസ് നോ ക്യാരി ഔട്ട് ഓഫ് എം എസ് ബി എന്താന്നുള്ളത് എക്സാമ്പിൾ സഹിതം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഞാനിവിടെ മൂന്ന് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ഓപ്പറേഷൻ ആയിട്ട് എയ്റ്റ് സീറോ ഫൈവ് വൺ ഇങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെന്ന് വിചാരിക്കുക നമുക്കറിയാം എയ്റ്റ് സീറോ ഫൈവ് ആണെന്ന് പറയുന്നത് എത്ര ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ് എയിറ്റ് ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ് എന്തുകൊണ്ടാണ് എയ്റ്റ് ബിറ്റ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിൻ്റ് ആണ് എയ്റ്റ് ബിറ്റ് മൈക്രോ കൺട്രോളർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റ് എ ടൈമിൽ അത് എട്ട് ബിറ്റ് ഡാറ്റാസിനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക ഇവിടെ നോക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒരെട്ട് ബിറ്റ് ഡാറ്റ രണ്ടാമത്തെ എട്ട് ബിറ്റ് ഡാറ്റ അപ്പോൾ രണ്ട് എട്ട് ബിറ്റ് ഡാറ്റകൾ തമ്മിൽ അത് ഒരു സമയത്ത് ആഡ് ചെയ്യുന്നു ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് റിസൾട്ട് വരുന്നത് സീറോ പ്ലസ് വൺ വൺ സീറോ പ്ലസ് സീറോ 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 പ്ലസ് സീറോ സീറോ വൺ പ്ലസ് വൺ വൺ സീറോ ആണ് സീറോ കിട്ടും ആയിട്ട് വണ്ണ് വരും വൺ പ്ലസ് സീറോ പ്ലസ് സീറോ വൺ വൺ പ്ലസ് സീറോ വൺ വൺ പ്ലസ് സീറോ വൺ വൺ പ്ലസ് വണ് എന്ന് പറയുന്നത് സീറോ ക്യാരി ആയിട്ട് വണ്ണ് വരും ഓക്കെ ഇതാണ് നമ്മുടെ റിസൾട്ട് വരെ അവിടെ അല്ലേ അപ്പോൾ ഈ റിസൾട്ടിൻ്റെ പ്രത്യേകത എന്താണ് ക്യാരി ഫ്ലാഗിന് എങ്ങനെയാണ് റിസൾട്ട് എഫക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ആണ് എ എൽ യു പെർഫോം ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിയുന്ന സമയത്ത് എ എൽ യുവിന് കിട്ടുന്ന റിസൾട്ട് ഇതായിരിക്കും ഈ റിസൾട്ടിൽ എം എസ് ബി ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാരി ഉണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗ് വൺ ആവുന്നതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്ക് എം എസ് ബി എന്ന് പറയുന്നത് എന്താണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഇത് ഫസ്റ്റ് എട്ട് ബിറ്റ് നമ്പർ ഈ ഫസ്റ്റ് എട്ട് ബിറ്റ് നമ്പറിൻ്റെ എം എസ് ബി ആണ് ഏത് ഏറ്റവും ലെഫ്റ്റിൽ എഴുതിയിരിക്കുന്ന നമ്പർ രണ്ടാമത്തെ എട്ട് ബിറ്റ് നമ്പറിൻ്റെ എം എസ് ബി ആണ് ഇത് അപ്പൊ ഈ രണ്ട് എം എസ് ബിസും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ എം എസ് ബിയുടെ സ്ഥലങ്ങളിൽ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത് ഇവിടെ ഒരു ക്യാരി ജനറേറ്റ് ചെയ്യപ്പെട്ടില്ലേ അപ്പോൾ ഈ എം എസ് ബി തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ക്യാരി വൺ വണ്ണാവും അപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ എ ഏല്യു എന്ത് ചെയ്യും ക്യാരി ഫ്ളാഗ് ഈക്വൽ ടു വൺ എന്ന് സെറ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിൽ ഏത് ബിറ്റ് വരും സി എഫ് ഈക്വൽ ടു വൺ വരും ഇനി രണ്ടാമത്തെ ഓപ്പറേഷനാണ് ഈ ഓപ്പറേഷൻ ആണ് ഏയിൽ പെർഫോം ചെയ്യുന്നത് നോക്കാം നമുക്കിത് രണ്ടും തമ്മിലൊന്ന് കൂട്ടി നോക്കാം വൺ പ്ലസ് വൺ സീറോ ക്യാരി വൺ വൺ പ്ലസ് സീറോ പ്ലസ് സീറോ വൺ സീറോ പ്ലസ് സീറോ സീറോ വൺ പ്ലസ് സീറോ വൺ സീറോ പ്ലസ് സീറോ 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 പ്ലസ് സീറോ 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 പ്ലസ് സീറോ സീറോ വൺ പ്ലസ് സീറോ വൺ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്തു കഴിഞ്ഞു ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്തു ഈ ഓപ്പറേഷനിൽ ഏലു ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ എന്താ നോക്കുക എം എസ് ബിസ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കാരി ഉണ്ടോ എന്ന് നോക്കും ഇവിടെ എം എസ് ബി ആയിട്ട് ഈ രണ്ട് ഓപ്പറേഷൻ വൺ പ്ലസ് സീറോ അല്ലേ ഓപ്പറേറ്റ് ചെയ്യുന്നത് വൺ പ്ലസ് സീറോ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കാരി വരുന്നുണ്ടോ ഇല്ല ക്യാരി വരുന്നില്ല അപ്പോൾ ക്യാരി വരാത്തപ്പോൾ എന്ത് സംഭവിക്കും ക്യാരി ഫ്ലാഗ് വേഗം എന്താക്കി മാറ്റണം സീറോ ഒന്നാക്കി മാറ്റണം അപ്പോൾ എല്ലും എലുവെന്തു ചെയ്യും ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഉടനെ എന്തു ചെയ്യും ക്യാരി ഫ്ളാഗിൻ്റെ സ്ഥാനത്ത് സീറോ എന്ന് സ്റ്റോർ ചെയ്യും ഇനി മൂന്നാമത്തെ ഓപ്പറേഷൻ ആണ് നടത്തുന്നത് എന്ന് ഞാൻ അറിയാം മൂന്നാമത്തെ ഓപ്പറേഷൻ ഒന്ന് ചെയ്ത് നോക്കിയാൽ വൺ പ്ലസ് സീറോ വൺ സീറോ പ്ലസ് സീറോ സീറോ വൺ പ്ലസ് വൺ സീറോ ക്യാരി വൺ വൺ പ്ലസ് വൺ സീറോ ക്യാരി വൺ വൺ പ്ലസ് സീറോ പ്ലസ് സീറോ വൺ സീറോ പ്ലസ് സീറോ സീറോ വൺ പ്ലസ് വൺ വൺ സീറോ ക്യാരി വൺ വൺ പ്ലസ് വൺ വൺ സീറോ ക്യാരി വൺ അപ്പോൾ ഇവിടെ എന്തു ചെയ്യും ഈ ഓപ്പറേഷൻ ചെയ്തു പെർഫോം ചെയ്തു നമുക്ക് റിസൾട്ട് കിട്ടി എം എസ് ബി ഓപ്പറേഷൻ നോക്കും അപ്പോൾ എം എസ് ബി ഓപ്പറേഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയല്ലേ കിട്ടുന്നത് അപ്പോൾ ഇവിടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും വൺ പ്ലസ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാരി ജനറേറ്റ് ചെയ്തില്ലേ അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യണം ക്യാരി ഫ്ലാഗ് ആയിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ ആക്ച്വലി ക്യാരി ആവണോ റീസെറ്റ് ആവണോ എന്ന് തീരുമാനിക്കുന്നത് എം എസ് ബി ഓപ്പറേഷൻ മാത്രമാണ് എം എസ് ബിസിൻ്റെ സ്ഥാനത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാരി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ക്യാരി സെറ്റ് ആവുള്ളൂ ഇവിടെ നോക്ക് ഈ ഒരു സെക്കൻഡ് എക്സാമ്പിളിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ രണ്ടെണ്ണം നമ്മൾ ഈ രണ്ട് വണ് നമ്മൾ കൂട്ടുന്ന സമയത്ത് ഒരു ക്യാരി ജനറേറ്റ് ചെയ്തു അല്ലേ വൺ പ്ലസ് വൺ സീറോ ക്യാരി വൺ അപ്പൊ ഈ രണ്ട് ബിറ്റുകൾ തമ്മിൽ കൂട്ടുന്ന സമയത്ത് ക്യാരി ജനറേറ്റ് ചെയ്തുകൊണ്ട് ക്യാരി സെറ്റ് ആവില്ല കാരണം എന്താ ഇത് എം എസ് ബി അല്ല എം എസ് ബിയുടെ സ്ഥാനത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കാരി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ക്യാരി സെറ്റ് സെറ്റാവുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ക്യാരി ഫ്ലാഗ് സെറ്റും റീസെറ്റും ആവുന്നത് അപ്പോൾ ഈ ഓപ്പറേഷൻ ഓരോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്തും എം എസ് ബിയിൽ ക്യാരി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എ എല്ലു ക്യാരി ഫ്ളാഗ് സെറ്റായി മാറ്റി സെറ്റാക്കി മാറ്റും അല്ലെങ്കിൽ ക്യാരി ഫ്ലാഗ് എന്തായിരിക്കും റീസെറ്റായിട്ട് നിർത്തും ഓക്കെ അപ്പോൾ ഇതാണ് ക്യാരി ഫ്ളാഗിൻ്റെ ഓപ്പറേഷൻ